നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കുമാറിനെ സർക്കാർ സർവീസിന് പുറത്താക്കിയിരിക്കുകയാണ്. ഈ നടപടി സ്വാഗതം ചെയ്യുന്നു? സ്വാഗതം ചെയ്യല്ല, അങ്ങനെ ഒരു വളരെ കൊടൂരമായ ഒരു കൃത്യം നടന്നിരിക്കുന്നു. ലോകം മുഴുവൻ മലയാളികളെ അറിയുന്ന വിസ്മയയുടെ കാര്യത്തിൽ കണ്ണീർ പൊഴിക്കുന്ന ഒരു സമൂഹത്തിന് അതൊരു സാന്ത്വനമാണ്. അച്ഛനമ്മയ്ക്കും ഇതൊന്നും സന്തോഷിക്കാനുള്ള മുഹൂർത്തമല്ല. ഒരാള് പണിയിൽ നിന്ന് പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ അയാളെ അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇതും നമ്മുടെ വേദനയായിരിക്കണം. പക്ഷേ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുയോജ്യം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ട്രാൻസ്പോർട്ട് വകുപ്പിനെയും അതിലെ ഉദ്യോഗസ്ഥരെയും മന്ത്രിയെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. നാളെ അദ്ദേഹം അങ്ങനെ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ചു വന്നോട്ടെ അല്ലേ? അതിനും ഒരു സംവിധാനം സർക്കാർ കാണണം എന്നേ പറയാൻ. പക്ഷെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിയമപരമായി ഇന്ന് നമുക്ക് ഒരു വ്യവസ്ഥ നിലനിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ത്രീധന സമ്പ്രദായത്തിന് അതിന് വേരുറപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊന്നും എവിടെയും ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ശ്ലാഘനീയമായ ഒരു നടപടിയാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് എടുത്തിട്ടുള്ളത്. അതിൽ സന്തോഷം. പക്ഷെ ഒപ്പം ചെറുപ്പക്കാരൻ്റെയും ഒരു അവസ്ഥകൾ നമ്മളെല്ലാ വശവും നോക്കണമല്ലോ അല്ലേ? അങ്ങനെ നമുക്കൊരു ഒരു ഒരു പക്ഷം അങ്ങ് നിൽക്കാനൊക്കത്തില്ല. പക്ഷെ കുറ്റവാളിയാണെങ്കിൽ പിന്നെ നമ്മൾ ആ പക്ഷത്തൊരാൾക്കും നിൽക്കാനൊക്കത്തില്ല. അതിൽ ഒരു എന്താ സന്തോഷം പങ്കിടാനല്ല, അവർക്ക് ഞാൻ വരേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇന്നലെ വിളിച്ചിട്ട് വന്നതാണ്. വേറെ ഒഫീഷ്യലായിട്ട് എനിക്കങ്ങനെ വരേണ്ട കാര്യമില്ല. കേന്ദ്ര വനിതാ കമ്മീഷനെയും വനിതാ കമ്മീഷൻ ഒരുപക്ഷെ റിപ്പോർട്ട് നൽകുന്ന വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ മിനിസ്ട്രിയിലെ ശ്രീമതി സ്മൃതി ഇറാനി അവരെല്ലാം എഴുത്തുകുത്ത് വഴി മെയിൽ വഴി എല്ലാം അറിയിച്ചു. മെയിൽ അയച്ചത് എഴുത്തുകുത്തായി തന്നെ കൊണ്ടു ചെന്ന് കൊടുത്തു സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള മറ്റെല്ലാ കേസുകളും, അത് പ്രിയങ്കയുടേതായാലും ശരി തന്നെ, ഉത്തരയുടേതായാലും ശരി തന്നെ, അങ്ങനെ എത്രയോ കേസുകളുണ്ടല്ലേ. ട്രിവാൻഡ്രത്ത് വിസ്മയ മരിച്ചു കഴിഞ്ഞ് വിസ്മയയുടെ മരണത്തിന് ശേഷം പിറ്റേ ദിവസം തന്നെ കാലത്ത് വെളുപ്പിനെ ഉണ്ടായി അർച്ചന. അപ്പം അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഡൗറി അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ ഇപ്പോഴും മരിച്ചു ജീവിക്കുന്ന വനിതകളാണ്. ഞാനന്ന് ഇവിടെ വന്ന് പറഞ്ഞത് ആ തീവ്രതയാണ് ആ ഒരു സിറ്റുവേഷൻ്റെ. വിസ്മയ മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വിസ്മയ കൊല്ലാൻ പോകുന്നു എന്ന് ആ കുഞ്ഞ് മനസ്സിലാക്കിയ ആ നിമിഷം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, കാരണം നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് നമ്പർ ഈ കുട്ടി അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെങ്കിലും എന്നെ നമ്പറൊന്ന് കിട്ടി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടിയെത്തി രണ്ട് കൂമ്പിനിട്ട് രണ്ട് കയറ്റും കൊടുത്തിട്ട് ആ കുട്ടിയെ ഞാൻ വിളിച്ചിവിടെ കൊണ്ടുവന്നതിനെ എന്ന് പറയുന്നത് ആ വൈകാരികത. പിന്നെ അതിൻ്റെ പുറകെ വിളിക്കുന്നവരെല്ലാം പല രീതിയിലാണ് ആവശ്യങ്ങൾ. കേസിലൊന്നും പോകാൻ ഞങ്ങൾ തയ്യാറല്ല, കൊടുക്കാനുള്ളതൊന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള അതിന് ഞാനങ്ങനെ ഉത്തരവാദിയാകുന്നു അല്ലേ? കേസ് കൊടുക്കണം, അങ്ങനെ അകത്താക്കപ്പെടേണ്ട ആളാണെങ്കിൽ ആണായാലും പെണ്ണായാലും അകത്താക്കപ്പെടണം, അതേ ഉള്ളൂ നടപടി. എല്ലായിടത്തും നമുക്കങ്ങനെ ഒരു ഫോൺ വിളി വരുമ്പോൾ അങ്ങനെ ഓടിയെത്താൻ പറ്റുന്ന സംവിധാനം, അതിനാണൊരു വ്യക്തമായ സംവിധാനവും പറഞ്ഞത്. എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ അവരെ വിളിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം ഗവർണറുടെ ഒരു കത്ത് വന്നതാണ്. ഗവർണറുടെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കത്തും. അപ്പോൾ സർക്കാർ സംവിധാനം തന്നെയാണ് ബോധവൽക്കരണം. ഇത് ആരെ ബോധവൽക്കരിക്കാനാണ്? അപ്പോൾ ബോധവൽക്കരണമല്ല, അന്ന് പറഞ്ഞ ഗ്രാമസഭകൾ എല്ലാ ചെറു മനുഷ്യവാസ
മനുഷ്യ ജീവിത സ്ഥാപനങ്ങളുള്ള വീടുകൾ ഒരു 100 അല്ലെങ്കിൽ 500 വീടിന് ഒരു ഗ്രാമസഭ. അവരറിയണം ആ ഗ്രാമത്തിലേക്ക് ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സർവൈലൻസ് എന്ന് പറയുന്നത് അവരുടേതുണ്ടാകും. എന്തെങ്കിലും അത്യാവശ്യം ഒന്നൊരു വഴക്കുണ്ടായി, ഒന്ന് തള്ളിയിട്ടു, വീണു, ആശുപത്രിയിലായി, അവരതറിയണം. കാരണം കാക്കിയിട്ടവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ കോംപ്രമൈസ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ പിന്നെ മരണത്തിലേക്കാണ് നമ്മൾ വിസ്മയം വിട്ടുകൊടുത്തത്. കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അപ്പം അങ്ങനെ ഒരു നിരീക്ഷണം തന്നെ വേണം. ആ നിരീക്ഷക സംഘത്തെ ജനത ഭയപ്പെടണം, ലോകായത്തെ ഭയപ്പെടുന്നത് പോലെ അല്ലേ, ഓംബുഡ്സ്മാനെ ഭയപ്പെടുന്നത് പോലെ ജനത ഭയപ്പെടുന്ന ഗ്രാമസംഘങ്ങൾ വരണം. ബോധവൽക്കരണം കൊണ്ടൊന്നും നടക്കും, നമ്മൾ ആരെയാണ് ഇനിയും ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ ബോധം നല്ലതുപോലെ നൽകിയവന്, ലഭിച്ചവന് പിന്നെ ബോധം ഇല്ലാതാക്കുന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ മുഴുവൻ കൊടുക്കുകയാണ്. കഞ്ചാവ് അടിച്ചിട്ടാണ് അവനിതൊക്കെ ചെയ്യുന്നത്. പ്രതി സംവിധാനങ്ങൾ ശക്തമാവണം, നിയമമൊക്കെ നമുക്ക് ആവശ്യത്തിലധികം ഇവിടെ ഉണ്ട്. സംവിധാനങ്ങൾ ഉണ്ടാവണം, ആ നിയമങ്ങൾ നടപ്പിലാക്കണം. അതുതന്നെയാണ് ഞാനിപ്പോഴും വിസ്മയക്ക് വേണ്ടി.